ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡിഷ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു മുരിങ്ങ ഇല വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കുമ്പോൾ, പക്ഷേ ഇതൊരു വെറൈറ്റി കറി തന്നെയാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഇതെന്താണ് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ മുരിങ്ങയിൽ നന്നായിട്ട് എന്താ പറയുക, അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ഒലിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിതിലേക്കുള്ള അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ നന്നായിട്ട് ചിരവിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മല്ലി പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി തേങ്ങയിലിട്ടിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 7-8 അല്ലി വേണം നമുക്ക്. ഇനിയിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 teaspoonsഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം, അതായത് നല്ല ജീരകമാണ് വേണ്ടത്. അതും 2 teaspoons നമ്മളെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കളറ് കറിക്ക് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് കുറച്ചൊന്ന് കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എരിവിനനുസരിച്ചിട്ട് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് മാത്രം, അല്ലെങ്കിൽ കുരുമുളക് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ മെയിൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, കുറച്ച് കടുക് കൂടി വേണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 teaspoon കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കറിക്കൊരു കളറ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളകും പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടി ഉപ്പ് കൂടിയിട്ട് കല്ലുപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ചീന ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം 2-3 ulli വെളുത്തുള്ളി കൂടി ചതച്ചതിട്ടതിന് ശേഷം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ അമ്മേൻ്റെ സ്പെഷ്യൽ കറികളാണ്. ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ടാണ് ഈ കറികളൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കറിയിൽ നമ്മൾ തക്കാളി അല്ലെങ്കിൽ പുളിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ പുളിയില്ലാത്തൊരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു പാലക്കാട് സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലൊക്കെ സ്പെഷ്യൽ, അതായത് എന്താ പറയുക, പുതിയ പുതിയ ടേസ്റ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ലൈക്ക് ബട്ടനും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ.